Lady Boss Pet Studio, all about pets. എൻ്റെ പേര് നൈസി എന്നാണ്. ഞങ്ങളുടെ ഫാം തൃശ്ശൂർ ചാലക്കുടിക്ക് അടുത്തുള്ള കൊമ്പിടിഞ്ഞാമാക്കലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫാമിൻ്റെ പേര് അരുമാകനൽ എന്നാണ്. നമ്മൾ പറയാൻ പോകുന്ന റോഡ്വീലർ എന്ന് പറഞ്ഞ ബ്രീഡിനെ കുറിച്ചാണ്. റോഡ്വീലറിൻ്റെ ജന്മദേശം ജർമ്മനിയാണ്. പൊതുവേ റോഡ്വീലർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അയ്യോ, ഭയങ്കര അഗ്രസീവാണ്, അങ്ങനെ അങ്ങനെ. അഗ്രസീവ് മൈൻഡിൽ വളർത്താം, നമുക്ക് നല്ല സോഷ്യലൈസ് ചെയ്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇണക്കമുള്ള ഒരു ബ്രീഡാണ് റോഡ്വീലർ. നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡോഗാണ് റോഡ്വീലർ. പേടി എന്ന് പറഞ്ഞ സംഭവം വളരെ കുറവാണ് റോഡ്വീലറിന്. പിന്നെ ഷോർട്ട് ഹെയർ കാരണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാനൊക്കെ എളുപ്പമാണ്. ബ്രഷ് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം ബ്രഷ് ചെയ്താൽ മതി. നമ്മൾ റൊട്ടിനെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്കൊരു കൂടും സ്ഥലവും നിർബന്ധമാണ്. എല്ലാവരും റോഡ്വീലർ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയോടുകൂടിയാണ് കാണുന്നത്. അഗ്രസീവ് മൈൻഡ് കൂടിയൊരു ബ്രീഡായിട്ടാണ് റൊട്ടീനെ കാണുന്നത്. നമ്മൾ വളർത്തുന്നതിൻ്റെ ദോഷം കൊണ്ടാണ് അതിന് അഗ്രസീവ് മൈൻഡ് വരുന്നത്. നമ്മൾ കൂട്ടിലടച്ചിട്ട് ഫുഡ് കൊടുക്കാൻ മാത്രം പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര അഗ്രസീവ് മൈൻഡ് ആയിരിക്കും. നമ്മുടെ സ്നേഹവും പരിചരണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു അഗ്രസീവ് മൈൻഡ് ഉണ്ടാവില്ല. പിന്നെ അവരുടെ തലമുറയുടെ ഒരു സ്വഭാവം അനുസരിച്ച് അവർ ചെറിയൊരു അഗ്രസീവ് മൈൻഡുള്ളൊരു ബ്രീഡാണ്. നമ്മുടെ അവിടെ തലമുറ തിരിഞ്ഞ് വന്നിട്ട് അതിൻ്റെ ആ സ്വഭാവത്തിനൊക്കെ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് നമുക്ക് എല്ലാ പപ്പീസിനും കൊടുക്കണ പോലെ തന്നെ നാലോ അഞ്ചോ നേരമൊക്കെ ഫുഡ് കൊടുക്കാം. അഡൾട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് നേരത്തെ ഫുഡിൻ്റെ ആവശ്യമുള്ളൂ. അത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർത്താം. നോൺ കൊടുത്ത് വളർത്തണമെങ്കിൽ വളർത്താം, വെജിറ്റബിൾസ് കൊടുത്ത് വളർത്തണമെങ്കിൽ അങ്ങനെയും വളർത്താം. പപ്പീസിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് 45 ദിവസത്തിന് ശേഷം വാക്സിൻ ചെയ്യുക. പിന്നെയുള്ളത് മൾട്ടി വിറ്റാമിനും കാൽസ്യം ഒക്കെ കറക്റ്റ് കൊടുക്കുക. ഫുഡ് നാലോ അഞ്ചോ നേരം കൊടുക്കുക. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കുക. ഇതൊക്കെയാണ് അവർക്ക് മെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ രാവിലെയും വൈകിട്ട് നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മുടെ കൂടെ അഴിച്ചു വിടുക. ചെറുപ്പത്തിൽ തന്നെ അഴിച്ചു വിട്ട് വളർത്തുക. അപ്പം നമ്മളായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് വരും. അഴിച്ചു വിട്ട് വളർത്തിയാൽ തന്നെ അവർക്ക് അഗ്രസീവ് മൈൻഡ് ഉണ്ടാവില്ല. എല്ലാവരും കരുതുന്ന പോലെ അഗ്രസീവ് മൈൻഡുള്ളൊരു ബ്രീഡല്ല റോഡ്വീലർ. നമ്മൾ നന്നായിട്ട് സ്നേഹിച്ച് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് അതിൻ്റെ ഇരട്ടിയായിട്ട് ആ സ്നേഹം തിരിച്ചു കിട്ടും. എല്ലാവരും ഭയപ്പെടുന്ന പോലെ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അതിന്. നന്നായിട്ട് നിങ്ങൾ ഒരു കുട്ടീനെ മേടിച്ച് വളർത്തി നോക്കുക. നന്നായിട്ട് ഇണക്കി നല്ല സ്നേഹത്തോടെ രാവിലെയും വൈകിട്ടും അഴിച്ചു വിട്ട് അതിനെ വളർത്തി നോക്കുക. നല്ല ഇണക്കവും നല്ല സ്നേഹമുള്ളൊരു ബ്രീഡാണ് റോഡ്വീലർ. Lady Boss.